പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഫെബ്രുവരി മാസം 17 തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും നന്മയുള്ളവരും സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവരുമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4:5 വാക്യം, പ്രോവേബ്സ് ചാപ്റ്റർ 4:5 നാം ഇപ്രകാരം വായിക്കുന്നു, ജ്ഞാനം സമ്പാദിക്കാം, വിവേകം നേടുക, മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയുമരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിലെല്ലാവരും സമ്പാദ്യം നേടുവാൻ ഓടുമ്പോൾ സമ്പത്തിന്റെ അത്യുച്ചത്തിൽ ഇരിക്കുന്ന, അത്യുന്നതയിലിരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ശലോമോൻ പറയുന്നു, ജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത്, വിവേകമാണ് നേടേണ്ടത്. എന്നാൽ നാം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ വചനങ്ങളെ വിട്ടുകളയുകയും അരുത്. ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ ഇവ 3 അന്യം നിന്നിരിക്കുന്നു. ജ്ഞാനം നേടുക എന്നത് ഒരു പഴങ്കഥയായി മാറിയിരിക്കുന്നു. വിവേകം ഇന്ന് മനുഷ്യരിൽ ഒട്ടും ഇല്ലാതെയായി. ദൈവത്തിന്റെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. അതെ, ഇന്ന് വിവേകമില്ലാത്തത് കൊണ്ട് ധാരാളം അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടമാടുന്നു. അത് വിദ്യാഭ്യാസമില്ലാത്തവരല്ല, ലോകപ്രകാരം ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ അനേകർ വളരെ ഹീനകരമായ, വിവേകശൂന്യമായ ജീവിതത്തിന്റെ ഉടമകളായി അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇല്ലാതെയാക്കുന്നു. ഇങ്ങനെ ജനജീവിതം സ്തംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആകമാനം ഉന്മൂലനാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ജീവജല വാഗ്ദത്ത സന്ദേശവുമായി തമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, സമ്പത്ത് നേടുവാനും ധനം സമ്പാദിക്കുവാനും അസമാധാനത്തിന്റെ മാർഗത്തിൽ പോകുന്നതും അവസാനിപ്പിച്ചിട്ട് ജ്ഞാനം സമ്പാദിക്കണം. മാത്രമല്ല, വിവേകമുള്ളവരായി ജീവിക്കണം. മറക്കാതെ നാം ഓരോ ദിനവും ചെയ്യേണ്ടത് ദൈവവചനത്തിൽ ഊന്നി ജീവിക്കണം. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാം. വചനം നമ്മോട് എന്തു പറയുന്നു അത് ചെയ്യുവാൻ നമ്മെ തന്നെ ഒരുക്കാം. കുറവുകളെ തമ്പുരാന്റെ കരങ്ങളിൽ ഒന്നൊന്നായി പറഞ്ഞ് സമർപ്പിച്ച് ഏൽപ്പിച്ച് വചനപ്രകാരം ജീവിതത്തെ രൂപപ്പെടുത്തി ക്രമീകരിച്ച് ഒരു പുത്തൻ ഉണർവോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനം വിട്ടുകളയാതെ നാം ജ്ഞാനം സമ്പാദിച്ച് വിവേകം നേടി നമായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി ജീവിപ്പാൻ ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങൾ, ജോലി മേഖലകൾ, കുടുംബജീവിതങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, ഔദ്യോഗിക പദവികൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ മനംനൊന്ത് നിരാശപ്പെട്ട് സങ്കടത്തിലോ വിഷമത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിൽ കാത്ത് നിത്യ സന്തോഷവും നിത്യ സമാധാനവും നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ ഈ ദിനം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹവും നന്മയും സന്തോഷവും നിറയുന്ന
ഒരു ധന്യദിനമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. മറക്കരുത്, ദൈവത്തിന്റെ വചനങ്ങളെ വിട്ടു കളയുകയും അരുത്. എന്തെല്ലാം നേടിയാലും എവിടെയെല്ലാം പോയാലും ഈ ജീവന്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളരെ ആത്മാർത്ഥതയോടെ പാലിച്ച് അനുസരിച്ച് നിത്യരാജ്യത്തിന്റെ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മനുഷ്യൻ സമ്പത്ത് നേടുവാനും ലോകത്തിന്റെ ഇമ്പങ്ങൾ പ്രാപ്യമാക്കുവാനും ധനമഹിമയും പേര് പ്രശസ്തി ആർജിക്കുവാനും ഓടി നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുവല്ലോ. ജ്ഞാനം സമ്പാദിക്കുവാനും വിവേകം നേടുവാനും ഒരിക്കലും മറന്നു പോകാതെ ദൈവവചനത്തിൽ നിന്ന് വിട്ട് പിന്മാറാതെ ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കണമെന്നും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ലഭിക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ മക്കളായി അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ആയിരിക്കുന്ന ജീവിപ്പാൻ ഞങ്ങളെ എവിടെ നിന്ന് ഒരുക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പ്രായഭേദമെന്നെ അനുഗ്രഹിച്ച് ഇന്നത്തെ ദിനം സന്തോഷത്തോടും അനുഗ്രഹത്തോടും ദൈവകൃപയോടും കൂടെ ജീവിപ്പാൻ അവരെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഈ ദിനം ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരുടെയും ജീവിതം ഈ സ്വർഗീയ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നന്മയും അനുഗ്രഹവും സന്തോഷത്താലും നിറയപ്പെട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിനോട് ചേർന്ന് വചനത്തിനോട് ചേർന്ന് മുൻപോട്ട് കൊണ്ടുപോയി ധന്യമായ സാക്ഷ്യത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാനും നിത്യതയിൽ എത്തിച്ചേരുവാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.